നമസ്കാരം. എന്റെ വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാനോ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചീത്ത വിളിക്കാനോ, ഇവിടുത്തെ ബാങ്കിംഗ് മേഖലയിലുള്ള ആരുടെങ്കിലും ചീത്ത വിളിക്കാനോ, അതിന്റെ ധനകാര്യ വിഭാഗത്തെ ചീത്ത വിളിക്കാനോ ഒന്നുമല്ല. റിസർവ് ബാങ്കിന് അടക്കം ഞാൻ വെറുതെ ഇവിടെയാണ്. പക്ഷെ എല്ലാവരെയും വിമർശിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യയാണ്. ഡിജിറ്റൽ ഇന്ത്യ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാണ് ശരി. രണ്ടർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് തുടങ്ങാം, ഡൽഹിയിലേക്ക് പോവാം. കുറെ ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബാൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ളത്. അതിനു മുമ്പ് കേരളത്തിലെ ഡിജിറ്റൽ ഇന്ത്യ ഞാൻ ഒന്ന് പറയാം. ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും അതുപോലെ എൻ്റെ മൊബൈൽ ഫോണും ഉപയോഗിച്ച് ട്രെയിനിങ് പ്രോഗ്രാമുകളും മറ്റ് ക്ലാസ്സുകളും ഒക്കെ എടുത്തുകൊണ്ട് കോഴ്സുകളൊക്കെ നടത്തിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും നമുക്ക് ഇതിന് നികുതി അടയ്ക്കേണ്ടി വരുന്നുണ്ട്, അതിന് ടാക്സ് ജി എസ് ടി അക്കൗണ്ട് എടുക്കേണ്ടി വരും, അതുപോലെ മറ്റ് എല്ലാം വേണ്ടി വരും. പേയ്മെന്റ് ഗേറ്റ് വെബ്സൈറ്റിൽ പേയ്മെന്റ് ഗേറ്റ് വേണ്ടി വരും, ഇത്തരം സംവിധാനങ്ങളൊക്കെ വേണ്ടി വരും. നമുക്ക് പുറത്തൊരു റൂം എടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ഓഫീസിന്റെ ആവശ്യമേ ഇല്ല. വർക്ക് ഫ്രം ഹോം ആണ് ആഫ്റ്റർ കൊറോണ, അറിയാമല്ലോ. നമ്മളൊരു പുതിയ യുഗം വെട്ടിപ്പിടിച്ചേക്കാണ്. പക്ഷെ അതൊന്നും നമ്മുടെ കേരള സർക്കാർ അറിഞ്ഞ മട്ടില്ല. കേരള സർക്കാരിലേക്ക് ഞാൻ ഏകദേശം ഒരു 6 മാസം മുമ്പ് ഒരു അപേക്ഷ സമർപ്പിച്ചു. ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ ക്ലാസ്സുകൾ എടുത്ത് ഉപജീവന മാർഗം നിൽക്കുന്ന ഒരാളാണ്. അതൊരു ഫാമായിട്ട് തന്നെ എനിക്ക് രജിസ്റ്റർ ചെയ്യണം. എനിക്ക് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ വേണം. അതിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത പേയ്മെന്റ് ഞാൻ ഓൺലൈനായി തന്നെ ഏകദേശം 1000 രൂപ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ മറുപടി എന്തെന്നറിയോ? 1963-70കളിലെ നിയമമാണ് ഇവിടെ ഉള്ളത്. ആ നിയമം അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ലൈസൻസ് തരാൻ പറ്റൂല എന്നാണ്. അന്ന് ഇന്റർനെറ്റ് ഒന്നും ഒരു തേങ്ങാപ്പണ്ണാക്കൂല. ആ കാലത്തെ നിയമമാണ് അത്ര ഇവിടെ ഉള്ളത്. നിയമം മാറ്റണ്ടേ? എന്റെ എന്നാ ഫീസ് വാങ്ങിയത് ഈ പറഞ്ഞ ഓൺലൈനിലൂടെയാണ്, പേയ്മെന്റ് ഗേറ്റ് വേയിലൂടെയാണ് സർക്കാർ എന്റെ നിന്ന് 1000 രൂപയോളം ഫീസ് വാങ്ങിയത്, 900 സംതിങ് ഫീസ് വാങ്ങിയത്. അപ്പോൾ അവർക്ക് ഫീസ് വാങ്ങാൻ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കാം. എന്നാൽ ഇത്തരത്തിൽ ക്ലാസ് എടുക്കുന്നവർക്ക് ഈ ഉദ്യം രജിസ്ട്രേഷൻ പോലെ, കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഉദ്യം രജിസ്ട്രേഷൻ പോലെ എന്തെങ്കിലും ഒരു രജിസ്ട്രേഷൻ കേരള സർക്കാരിന്റെ കീഴിൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷന്റെ കീഴിൽ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുത്താൽ മാത്രമേ അവർക്ക് നികുതി അടയ്ക്കാനും അല്ലെങ്കിൽ ഒരു ജി എസ് ടി നമ്പർ വേണമെങ്കിൽ അത് എടുക്കാനും, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു പേയ്മെന്റ് ഗേറ്റ് വേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ കേരള ആയിട്ടില്ല. ഡിജിറ്റൽ കേരളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മുടെ എം എൽ എ മാർ മാത്തേക്കോഴ നാടൻ മുതൽ ഞാൻ ഷംസീർ വരെയുള്ള ഒട്ടുമിക്ക എം എൽ എ മാർക്കും ഞാൻ അതിന്റെ കോപ്പി അടക്കം അയച്ചു കൊടുത്തിട്ട് ഇവറ്റകൾ ആരും തന്നെ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇടതിന്റെ വലതിന്റെ എം എൽ എ മാരൊക്കെ കണക്ക് തന്നെ. ഇതിനിടയിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തത് കൊണ്ടോട്ടി എം എൽ എ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം മാത്രമാണ്. അദ്ദേഹം അത് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അയച്ചു. അതിനുള്ള മറുപടിയും വന്നു. അത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ടി വി ഇബ്രാഹിം എം എൽ എ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് അവിടെ എത്തിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ രജിസ്റ്റർ ചെയ്യേണ്ട, അവർ കച്ചവടം ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളെ ഡിജിറ്റൽ കേരള മുതലാളി പറയുന്നത്. അപ്പോൾ പിണറായി വിമർശിക്കായിരിക്കാൻ പറ്റുമോ? പറ്റൂല. ഇനി തീർന്നിട്ടില്ല. ഇനി നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് വരാം. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാം. അതായത് നിങ്ങൾ ഒരു ഫ്രോഡ് അക്കൗണ്ട് ഇതിനകത്ത് ഒരു ഫ്രോഡ് അക്കൗണ്ടിൽ നിന്ന് ഒരു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണോ അക്കൗണ്ട് മരവിപ്പിക്കുന്നത്? ഇപ്പൊ ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 1000 രൂപ ഇടും, അവൻ ഒരു ഫ്രോഡായിരിക്കാം. ആ 1000 രൂപ അവന്റെ അക്കൗണ്ടിൽ നിന്ന് തെറ്റിയാലും എങ്ങനെയായാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ചെയ്യാണ്. എന്നാൽ അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് അക്കൗണ്ടിൽ നിന്നാണ് വന്നത്, ആ പണം തിരിച്ചുവിടാനോ അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള പണം വിനിയോഗിക്കാനോ ഒന്നും അനുവദിക്കൂല. ആരാണ് പൈസ അയച്ചതെന്നോ ഏത് അക്കൗണ്ടിൽ നിന്നാണ് വന്നതെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം, പിന്നെ ചോദ്യമല്ല പറച്ചിലുമല്ല. ബാങ്കുകാർക്കും ഒന്നും അറിയില്ല, സൈബർ സെല്ലിനും അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ആർക്കും ഒന്നും അറിയില്ല. ഒരു പരാതി ഇവിടെ കൊടുക്കണമെന്ന് അറിയില്ല. ഒരു വിവരവും ബോധവും ഇല്ലാത്ത ഡിജിറ്റൽ ഇന്ത്യ. അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടെ ഒന്ന് നമുക്ക് സൂചിപ്പിക്കേണ്ടി വരികയാണ്. കാരണം അദ്ദേഹമാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ വിഭാവനം ചെയ്തത്. ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 100 കണക്കിനല്ല 1000 കണക്കിന് പേർ ദുരിതമനുഭവിക്കുന്നുണ്ട്. ഇന്ന് മീഡിയ മണിൽ വന്ന വാർത്ത അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് 500 പേര് അവരുടെ മാത്രം വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് എന്നാണ് പറഞ്ഞത്. യു എയിൽ ഇപ്പം ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. യു എയിൽ തന്നെ ഏകദേശം 500-ൽ കൂടുതൽ ആൾക്കാർ ഞങ്ങൾ ഇതിൽ വാട്സപ്പിലുണ്ട്. പിന്നെ ഓൾ കേരള ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർ ദിവസവും ഒരു 10-15 ആളുകൾ ആ ഗ്രൂപ്പിൽ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ ഗ്രൂപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഒരുപാട് ആളുകൾക്ക് പ്രശ്നമുണ്ട്. ചെറിയ എമൗണ്ടുകളായതുകൊണ്ട് ആളുകൾ പുറത്തു പറയാൻ പിന്നെ മടിയാണ്. പിന്നെ കുറേ ആളുകൾക്ക് ഇത് എന്താ ചെയ്യേണ്ടി അറിയില്ല.
ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട്, തമിഴ്നാട്ടിലും അവിടെ ഇവിടെ ഉണ്ട്. അപ്പോ ഓൾ കേരള നോക്കുമ്പോൾ അതിലേറെ ഉണ്ട്, പിന്നെ ഓൾ ഇന്ത്യ നോക്കിയാൽ അതിലേറെ ഉണ്ടാവും. അതായത് 1,000 രൂപ ഏതെങ്കിലും ഒരുത്തൻ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും, ഒന്നും ചെയ്യൂല. എന്നിട്ട് ഞാന് നിങ്ങൾ ഒരു 10 പേരുടെ അക്കൗണ്ടിലേക്ക് 1,000 രൂപയോ 500 രൂപയോ നിങ്ങൾ എന്തെങ്കിലും എന്നോട് കടം ചോദിച്ചിട്ടോ എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ട് ഫ്രീസ് ആവും, നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവും. അത് ആ സ്പോട്ട് ഫ്രീസ് ആയി കഴിഞ്ഞാൽ അവന്റെ അക്കൗണ്ടല്ലേ ആവുള്ളൂ ഇല്ലേ. ഇപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് ഫോണായിട്ട് വന്നു, ആ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഫ്രീസായാൽ മതി. ആ സ്ഥാനത്ത് എന്റെ അക്കൗണ്ട് മാത്രമല്ല ഫ്രീസ് ആകുന്നത്, ഞാൻ എങ്ങോട്ടൊക്കെ പൈസ അയച്ചിട്ടുണ്ടോ അവരുടെ അക്കൗണ്ടുകളെല്ലാം ഒരു മണി ചെയിൻ മോഡലിൽ അങ്ങ് ഫ്രീസ് ആക്കുക. ഇത് എല്ലാം വ്യത്യസ്തമായ സ്ഥലത്തു നിന്നാണ് പരാതികൾ ഉള്ളത്, ഇത് കൃത്യമായ മറുപടി കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ കേരള സൈബർ സെല്ലിന്റെ മെയിൽ അയച്ചിട്ട് പോലും നമുക്ക് റിപ്ലൈ വരുന്നില്ല. സൈബർ സെല്ലിക്ക് എന്തെങ്കിലും പരാതി അയച്ചാൽ നോ റിപ്ലൈ, ഒരനക്കമല്ല. യുവമാരൊക്കെ എന്തിനാണ് തൊപ്പിയും കുപ്പായിട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. അതുപോലെ ബാങ്കുകാർ നിസ്സഹകരിച്ചിരിക്കുകയാണ്, എന്തിനാണ് അവന്റെ ഒക്കെ ബാങ്കിൽ കൊണ്ടുവന്ന് അണ്ണാക്കി കൊണ്ടുവന്ന് കാശിട്ട് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഇതിനെ സംബന്ധിച്ച് വേറെ എവിടെയെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ എവിടെ ചോദിക്കണം എന്നൊരു ബോധമല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു നിയമ സംവിധാനം, എന്തിനാണ് ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഇന്ത്യ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സൊല്യൂഷൻ വേണ്ട എന്തിനാണെന്നുള്ളത്. ഇപ്പൊ ഒരു ഫ്രോഡ്, അവൻ ഫ്രോഡാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവന്റെ ബാങ്ക് അക്കൗണ്ട് അപ്പൊ തന്നെ മരവിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് പോകില്ലല്ലോ, പോവില്ല. അപ്പോ ഇനി അഥവാ അവനിൽ നിന്ന് പോയി തൊട്ടടുത്തിലേക്ക് പോയപ്പോ തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രണ്ട് അക്കൗണ്ടുകളും മരവിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും പോകില്ലല്ലോ. ഇത് ഈ ദുനിയാവിലുള്ള സകല ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചിട്ട് ഓരോരുത്തിന് അരി വാങ്ങാൻ നിവൃത്തിയില്ല, അവനിങ്ങോട്ട് പോകാൻ നിർത്തിയില്ല, ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ല, ഒരു തിരിച്ചടവിനും പറ്റാത്ത ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനെതിരെ മുഖം തിരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കുറെ കാലമായി റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ട്, കുറെ കാലമായി ഇത്തരം കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. അപ്പൊ കേരളം മാത്രമാണോ? അല്ല, കേരളത്തിൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ അവർ കേട്ടിട്ടില്ല. എന്നാലും ഡിജിറ്റൽ എന്ന് അവർക്ക് അറിയില്ല. 1963 നിയമം കൊണ്ടിരിക്കുകയാണ്, 70 ഒരു നിയമമുണ്ട്, അതും കൊണ്ട് പിണറായി ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഇന്ത്യ നടപ്പിലാക്കിയിട്ടേ ഉള്ളൂ, ഡിജിറ്റൽ ഇന്ത്യയിൽ ഇത്തരം ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതിന് സൊല്യൂഷൻ വേണം എന്ന് പറയുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഷാജസ് കറിയ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹം അവതരിപ്പിച്ച ആൾക്ക് കുറച്ച് ഭാഷാ പരിജ്ഞാനമുള്ളത് കൊണ്ടും കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയമുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് ഫ്രീസി മാറി കിട്ടി. ഈ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ടുള്ള ബാങ്കുകാർ ഒരു സാധനവും നമുക്ക് തരുന്നില്ല. എന്തിനാണ് യുവമാരെ അക്കൗണ്ടിൽ അല്ലെ യുവമാരെ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങിയെന്ന് അറിയില്ല. ഇത് സഹകരിക്കാൻ കഴിയുന്ന ബാങ്കുകളിൽ മാത്രമേ നിങ്ങൾ അക്കൗണ്ട് എടുക്കാൻ പാടുള്ളൂ. ആദ്യമേ തന്നെ അക്കൗണ്ട് എടുക്കുന്നതിന് മുമ്പ് ചോദിക്കണം, ഇങ്ങനെ ചില ഫ്രോഡ് പരിപാടികൾ വരുന്നുണ്ട്, ഇനി അബദ്ധത്തിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങളും അക്കൗണ്ട് ഫ്രീസ് ചെയ്തോളൂ. പക്ഷേ എന്ത് ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തന്ന് സഹകരിക്കാൻ നിങ്ങൾ തയ്യാറാവൂ, അതാണ് അറിയേണ്ടേ. ഇവിടെ ഈ ഡിജിറ്റൽ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ ഇന്ത്യയിൽ ഒരുത്തന്നെ ഒരു ഫ്രോഡ് പരിപാടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ നടത്തുന്ന സമയത്ത് തന്നെ അവരറിയണം. അത് ഡിജിറ്റൽ ആണല്ലോ അത്, അല്ലാതെ തപ്പിപ്പറിക്കി ഒരു മനുഷ്യരിൽ നിന്ന് തപ്പിപ്പറിക്കി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ ഫ്രോഡാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവന്റെ ഇമ്മീഡിയറ്റ് ഇടപാടുകളും അവന്റെ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിട്ട് അവരെ നിയമ നടപടിക്ക് അങ്ങ് വിധേയമാക്കിയാൽ മതി. അപ്പൊ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ സമയത്ത് അവർ കേസും കാര്യങ്ങളും ആയിട്ട് അവരത് ക്ലിയർ ചെയ്തോളും. എന്തിനാണ് അതിന് അടുത്ത തലങ്ങളിൽ 5-ഉം 10-ഉം തലങ്ങളിലുള്ള ആൾക്കാരെ മണി ചെയിൻ ഇങ്ങനെ പോകുന്നത് പോലെ, നെറ്റ്വർക്ക് ഇങ്ങനെ പോകുന്നത് പോലെ മുഴുവൻ ആൾക്കാരെയും അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കുന്നതിനാണ്? ഇതാണോ ഡിജിറ്റൽ ഇന്ത്യ? ഇതാണോ ഡിജിറ്റൽ ഇന്ത്യ എന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ വീണ്ടും ഗൾഫിൽ നിന്ന് കുഴലൊഴുകും. ഇവിടെ ഇപ്പൊ ഓൺലൈനായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്, കുഴലിവിടെ വരും. ആ കുഴൽ പണം പൈസയായിട്ട് കൈകാര്യം ചെയ്യും ആൾക്കാർ. ഇത് അത്യാവശ്യത്തിന് പണം കിട്ടുന്നില്ല, അത്യാവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇനി എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ബാങ്കിൽ പൈസ ഇടുന്നത്? എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുന്നത്? നമ്മൾ ആർക്കെങ്കിലും പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആകുക, നമുക്ക് ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഫീസ് പലയിടത്തു നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ഫീസുകൾ എന്റെ അക്കൗണ്ടിലേക്ക്, എന്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ ഉടനെ ആ അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ചെയ്യാണ്. അപ്പോ അതിലേക്ക് വരുന്ന പണം നമുക്ക് എടുക്കാൻ പറ്റില്ല, മറ്റേ ആ ഒരു വിവരങ്ങളും അറിയാൻ പറ്റില്ല, ആരൊക്കെ ഫീസ് അടച്ചു എന്ന് അറിയാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. എന്തിനാണ് ഇങ്ങനൊരു ഡിജിറ്റൽ ഇന്ത്യ? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ പെട്ടിരിക്കുന്നവർ പ്രധാനമന്ത്രിയുടെ ഇമെയിലിലേക്ക് പരാതി അയക്കണം, എല്ലാവരും അയക്കണം, ബൾക്കായിട്ട് എല്ലാവരും അയക്കുക. നിരന്തരം പരാതി ചെല്ലുമ്പോൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് വരികയും ഒരുപക്ഷെ പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ നമുക്കൊരു നിവൃത്തിയില്ല, നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് പോലും നമുക്ക് ഡീറ്റെയിൽസ് തരുന്നില്ല. സൈബർ സെല്ലിലേക്ക് പരാതി വെച്ച് കഴിഞ്ഞാൽ അവരും ഉണ്ടെന്നില്ല. അതുപോലെ എവിടെ പരാതി കൊടുക്കണം, എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. നമ്മൾ ചോദിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊന്നും ഒരു ഒലക്കേ അറിയില്ല, അവരൊക്കെ കൈമലർത്താണ്, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാണ്. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിക്കെങ്കിലും അത് അറിയണ്ടേ? അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
അദ്ദേഹത്തിന്റെ ഇമെയിലിലേക്ക് ഇത്തരത്തിൽ പെട്ടുനിൽക്കുന്ന മുഴുവൻ ആൾക്കാരും ഇങ്ങനെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് ജനപ്രതിനിധികൾ എന്തായാലും ഇത് പറയാത്ത നിലയ്ക്ക് ജനങ്ങൾക്ക് നേരിട്ട് പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒന്നുകൂടി ഞാൻ പറയാം, അങ്ങനെ നേരിട്ട് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നോട് ഉള്ളത്, അത് ജി എസ് ടി സംബന്ധിച്ച് ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ അനുഭവസ്ഥനാണ്, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിലും നമുക്ക് ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം.